അടുത്ത ഒരു ഇലക്ഷൻ സീറ്റിന് വേണ്ടിയാണോ ഇപ്പൊ ഈ ഒരു പാർട്ടിയെ ചേർത്ത്? അയ്യേ, അതെന്തൊരു ചോദ്യം! അടുത്ത ജന്മമെങ്കിലും നീ ആയിട്ട് പിറന്നാ മതിയായിരുന്നു. രവിചേട്ടാ, കോളേജ് കാലഘട്ടങ്ങളിൽ ഈ പാർട്ടി ഉണ്ടായിരുന്നോ? കോളേജ് കാലഘട്ടങ്ങളിൽ പ്രീഡിഗ്രി പഠിക്കുമ്പോ ഇടതുപക്ഷത്തിന്റെ ചായ ഉണ്ടായിരുന്നു. രവിചേട്ടൻ ആദ്യം കോൺഗ്രസിൽ നിൽക്കുന്നു, ബി ജെ പിയിൽ നിൽക്കുന്നു, ഇപ്പം കമ്മ്യൂണിസ്റ്റിലോട്ട് വരുന്നു. ഇങ്ങനെ പാർട്ടി മാറി മാറി നിൽക്കുമ്പോൾ ഒരു നിലപാടില്ലാത്ത വ്യക്തിയാണ് എപ്പോഴേലും തോന്നി? ഇത് ആരായി പറഞ്ഞത്? ഞാൻ കോൺഗ്രസിൽ നിൽക്കുന്നത്, അവന്റെ പേരെന്ന് പറയാം. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടോ, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അതിന് മറുപടി ഇപ്പൊ ഇതിലൂടെ പറഞ്ഞു കൊടുക്കുക. ഉപദ്രവിക്കാന്നുള്ളതാണല്ലോ മറ്റൊരു ലൈൻ. കോൺഗ്രസിന് ആയിരുന്നു എന്നും അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരത്തിന് മറുപടി ഞാൻ ശരിക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ആ കാര്യം പറഞ്ഞോണ്ടോ ചവിട്ടം തന്നെ. അടുത്ത ഒരു ഇലക്ഷൻ സീറ്റിന് വേണ്ടിയാണോ ഇപ്പൊ ഈ ഒരു പാർട്ടിയെ ചേർത്ത്? അയ്യേ, അതെന്തൊരു ചോദ്യം! ഭരണം ഈ മൈഗുണന്മാരുടെ കയ്യിലായി പോയില്ലേ? സീറ്റിന് വേണ്ടിയാണ് ആ പാർട്ടിയിൽ വരുന്നത്? അങ്ങനെയാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? സീറ്റിന് വേണ്ടി ആരെങ്കിലും പാർട്ടി വരുമോ? എങ്ങനെ? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റാൻഡ് വെച്ചിട്ട് ആ നിങ്ങളുടെ സംസ്കാരത്തിലേക്ക് പോകുന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാവർക്കും അതിനേതായിട്ടുള്ള പബ്ലിസിറ്റീസ് എല്ലാം വരുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ എന്ത്? ആ എഴുന്നേറ്റ് നിൽപ്പും ആ ഒരു ബഹുമാനവും ഒക്കെ മുന്നിന്ന പാർട്ടിയിൽ നിന്ന് കണ്ടുപഠിച്ചതാണ്. അല്ല, മുന്നിന്ന പാർട്ടിയെ ഏത് പാർട്ടിയെ പറ്റി പറയുന്നത്? എന്തോന്നാണോ ബി ജെ പി ഇതുവല്ലോ? അവിടെ ആണല്ലോ ബി ജെ പി കൊടുക്കലും ബി ജെ പി ബി ജെ പി ഇതുവല്ലോ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ബി ജെ പി ഞാനിപ്പോഴും അവിടെ നിൽക്കാത്തത്. പക്ഷെ എന്ത് ചെയ്യാം, കാത്തിരിക്കുന്ന ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചല്ലേ മതിയാവും. അല്ലെങ്കിൽ ഒരു പാർട്ടി മാറ്റം ആളുകൾക്ക്, പാർട്ടി മാറ്റം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കെല്ലാം അറിയാം. അതായത് ആ പാർട്ടിയിൽ നിന്നിട്ട് ഒരു ഗുണവും ഇല്ല. പാർട്ടിയിൽ ഇലക്ഷൻ നിന്നതിന് ശേഷം ആ പാർട്ടിയിൽ നിന്ന് കണ്ടിട്ടേ ഇല്ലെന്നുള്ളതാണ് മിസ്റ്റർ മുരളി സെൻട്രൽ മിനിസ്റ്റർ പറഞ്ഞു. അതിനുള്ള മറുപടി അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുകയും ചെയ്തു. സത്യമാണോ ഈ പറയുന്നത്? അല്ലാതെ നിന്നിട്ടും ഒരു കാര്യമില്ല, കാരണം ഇറ്റ്സ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഭരണമാണ് കേരള ബി ജെ പി നടക്കുന്നത്. അവർ തീരുമാനിക്കും അവരെന്ത് ചെയ്യണമെന്ന്. അവരുടെ ആൾക്കാരെ മാത്രം അവർ ഒട്ടിച്ചോദിക്കണത്. ഭരണം മോശമാണ്, കേരള ബി ജെ പിയുടെ ഭരണം മോശമാണ്. ഇപ്പൊ കറക്റ്റ് അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇപ്പൊ നിൽക്കുന്ന ഈ സഖാക്കളുടെ നമ്മുടെ ഈ പാർട്ടി നോക്കുന്ന സമയത്ത് ഇവിടെ കണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഗുണങ്ങളേ ഉള്ളു. വന്ന് കയറിയപ്പം മുതൽ എനിക്ക് ഗുണമാവുന്നോണ്ടിരിക്കുന്നു. ഇനി എന്ത് പറയാൻ? കാരണം അവിടെ കിട്ടാത്ത, അവിടെ ഒന്നും കിട്ടാത്തടത്ത് ഇവിടെ വന്നപ്പോ തന്നെ ആ രീതിയിലാണ് ഇവർ രണ്ടു കൈയും തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. ആ പിന്നെ ലിഖിതമായ ഭരണഘടനയുള്ള ഒരു പാർട്ടിയാണ്, മനസ്സിലായി? ആ ഭരണഘടനയിൽ കൂടി, ആ അച്ചടക്കത്തിൽ കൂടി, ആ രീതിയിൽ കൂടി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയിൽ നിൽക്കുക, അവരുടെ ഒരു ഭാഗമാകുക എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ്. ഇതൊക്കെ കാണുമ്പോ നമുക്ക് തന്നെ മനസ്സിൽ വരുന്നതേ ഒരു നേതാവ് തന്നെ ഉടനെ ആകും കേട്ടോ. എനിക്ക് പറയാനുള്ളത് എന്ത് വിധി? ഇത്